കവർ സ്റ്റോറിയുടെ 241-ാം എപ്പിസോഡാണ് ഇത്. ഇതിനോടകം പലതവണ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ പ്രശ്നങ്ങൾ കവർ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. പ്രാദേശികവും സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലുമുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ചിലപ്പോഴൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളും കവർ സ്റ്റോറി വിഷയമാക്കിയിട്ടുണ്ട്. ഇത്തവണ ഇതാദ്യമായി ഒരു വ്യക്തിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് കവർ സ്റ്റോറി. ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹം വെറും ഒരു വ്യക്തിയല്ല, നമ്മുടെ ധാർമ്മിക മനസാക്ഷിയുടെ പ്രതീകമാണ്, നമ്മുടെയെല്ലാം പ്രതികരണത്തിന്റെ ആൾരൂപമാണ്. വിമർശനത്തിന്റെയും പ്രതികരണത്തിന്റെയും നിലച്ചുപോയ ആ സിംഹഗർജനത്തിനു മുന്നിൽ കവർ സ്റ്റോറിയുടെ പ്രണാമം. ഈ 80 വയസ്സ് എനിക്കൊരു അത്ഭുതമാണ്. ഈ 80 വയസ്സ് ജീവിച്ചതിന് എന്താണ് കോമ്പൻസേറ്ററി ആയിട്ട് എന്തെങ്കിലും എനിക്ക് സമുദായത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്, കുറേ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ, എൻ്റെ മിക്ക കുട്ടികളും ഏകദേശം എൻ്റെ മനസ്ഥിതി പഠിപ്പിക്കുന്നതിലും എല്ലാറ്റിലും ഉള്ളവർ. എന്തായിരുന്നു അഴീക്കോടിൻ്റെ ആത്മസ്വരൂപം എന്ന് വ്യക്തമാക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. എങ്കിലും കവർ സ്റ്റോറിക്ക് അഴീക്കോട് മാഷിനെ പോലുള്ള ഒരാളുടെ വിയോഗത്തെ കണ്ടില്ലെന്നു നടിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാനാവില്ല. അതിനാൽ ഇതൊരു ആദരാഞ്ജലിയായി കരുതുക. ഒരു സമൂഹത്തിന്റെ ചലനശക്തി ആ സമൂഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ്. പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ചിന്തകർക്കും പ്രഭാഷകർക്കുമാണ് മുൻ സ്ഥാനമുള്ളത്. പ്രാചീന ഭാരതത്തിലും ഗ്രീസിലും ഈ പ്രഭാഷണ പാരമ്പര്യം നിലനിന്നിരുന്നു. പ്രഭാഷണത്തിന്റെ പാരമ്പര്യം പ്രവാചക പാരമ്പര്യം കൂടിയാണ്. ഈ പാരമ്പര്യത്തിലാണ് അധ്യാപകനും എഴുത്തുകാരനുമായ സുകുമാർ അഴീക്കോടിന്റെ യഥാർത്ഥ സ്ഥാനവും മഹിമയും. ഉദ്ദേശം 15,000-ത്തോളം വേദികളിൽ സുകുമാർ അഴീക്കോട് പണ്ഡിതരോടും പാമരന്മാരോടും സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു വാക്കോ വാചകമോ ആർക്കും മനസ്സിലാവാതെ വന്നിട്ടില്ല. അദ്ദേഹം പ്രസംഗത്തിലൂടെ അയച്ച ഒരമ്പും സ്ഥാനം തെറ്റിപ്പോയില്ല. കേൾവിക്കാരെല്ലാം പ്രസംഗവേളയിൽ ആ അമ്പിനൊപ്പം സഞ്ചരിച്ചു, ലക്ഷ്യസ്ഥാനം കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. പ്രസംഗത്തിൽ അങ്ങോളം ഇങ്ങോളം തിരയടിച്ച ഹാസ്യത്തിൽ ജനങ്ങൾ തലമറന്നു ചിരിച്ചു. ദുഃഖിതന്റെ ആയുധമായ ഹാസ്യത്തെ അഴീക്കോട് വിമർശകന്റെയും പ്രഭാഷകന്റെയും പൂവമ്പാക്കി മാറ്റുകയായിരുന്നു. ഹാസ്യത്തിന്റെ വാഗ്ജാലമുണ്ടാക്കുന്നതിൽ അഴീക്കോടിനോളം ഉയർച്ച നേടാൻ മറ്റൊരു പ്രഭാഷകനും കഴിഞ്ഞിട്ടുമില്ല. ഇന്നത്തെ ഒരു വലിയ പരിതാപം, നമ്മുടെ ഈ പ്രഭാഷണം എന്നുള്ള ഓറേഷൻ ഓറട്ടറി ഇല്ലേ, അത് നശിച്ചുപോയി. സംസാരിക്കാനൊക്കെ ആൾ ഒരുപാടുണ്ട് പ്രാസികന്മാർ, പക്ഷേ ഓറട്ടറി എന്ന് പറയുന്ന നമ്മുടെ ചിന്ത, വികാരം, യുക്തിബോധം അതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമ്മളോടിങ്ങനെ നമ്മുടെ മനസ്സിന് ഒരു വലിയ ആനന്ദമാണ് ഇത് കേൾക്കുന്നത്. എനിക്ക് തന്നെ അറിയാം, ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ ഏതോ ഒരു ഭാഗം ഇവരെ ഒബ്സർവ് ചെയ്യും. അപ്പം ഈ പാട്ട് കേട്ടിട്ട് താളം പിടിക്കുന്ന പോലെ താളം പിടിക്കുന്ന ആളുകളുണ്ട് പ്രസംഗം കേട്ടിട്ട്. ചിലർ ഇങ്ങനെ തന്നെ ഒരു മണിക്കൂർ ഇങ്ങനെ നോക്കി ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശിക്ഷയാണ്, ഒരു മണിക്കൂർ ഇങ്ങനെ നോക്കും. അപ്പം അവർ മാനസികമായിട്ട് ഏതോ ഒരു ലോകത്തിലാണ് ആ സമയത്ത്. അങ്ങനെ സംസാരിക്കുന്ന ആളുകളൊന്നും ഇപ്പോഴില്ല കേട്ടോ. പ്രഭാഷണം അധ്യാപനമായും അധ്യാപനം പ്രഭാഷണമായും മാറ്റുന്നതിൽ സുകുമാർ അഴീക്കോട് വിജയിച്ചു. സ്കൂൾ അധ്യാപകനായി തുടങ്ങി കോഴിക്കോട് സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായി മാറിയ അഴീക്കോട് പിന്നീട് സർവീസിൽ നിന്നും പിരിഞ്ഞപ്പോൾ ഓരോ സദസ്സിനെയും സർവകലാശാലയാക്കി മാറ്റി. ഇത് കേരളീയ പൊതുസമൂഹത്തിൽ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. ഒരു പൊതുസമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളോടും വിഷയങ്ങളോടും പ്രതികരിക്കാനുള്ള സന്മനസ്സും ബുദ്ധിപരമായ ആർജവവും അദ്ദേഹം കാണിച്ചു. അങ്ങനെ കേരളീയ പൊതുസമൂഹത്തിന്റെ ബുദ്ധിജീവിയായ പ്രതികരണ വേദിയായി അഴീക്കോട് സ്വയം മാറി. സ്വന്തം ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഒരു സമൂഹത്തിന്റെ പ്രതികരണ വേദിയാക്കി മാറ്റിയ മറ്റൊരനുഭവം സമകാലിക ചരിത്രത്തിൽ നമുക്കില്ല. എന്റെ രോഗം മാറുന്നതിനേക്കാൾ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പ്രാധാന്യം എന്ന് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതൊരു വിവേകശാലിയായ പ്രഭാഷകന്റെ മൊഴികളായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയായിരുന്നു അതിന്റെ കാതൽ. പ്രസംഗം നിർത്തിയ പ്രസംഗം പോയി, ഒറ്റയൊരു ഒഴുക്കാണ്. മറ്റതിപ്പോൾ എനിക്ക് ഇന്ന് എഴുതണമെന്ന് തോന്നിയില്ലേ, നാളെ എഴുതാം. അപ്പോഴത്തന്നെ ഈ കർമ്മത്തിന് ഇങ്ങനെ ഒരു തിരമാല പോലെ വന്നിട്ടൊരു ക്ലൈമാക്സിലെത്തുന്ന
അത് ആർട്ടിൻ്റെ ഒരു വലിയ, ഇപ്പോൾ സംഗീതത്തിൻ്റെയൊക്കെ ഒരു വിശേഷം, അത് ഇങ്ങനെ നമ്മുടെ എമോഷനെ വളർത്തിയിട്ട് ക്ലൈമാക്സിലെത്തിക്കും. അത് നമ്മുടെ എഴുത്തിലില്ല. ഇപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ മാറ്റിയിട്ട് നാളെ എഴുതാം. ഇപ്പം ഞാൻ തത്വമസി ആദ്യത്തെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് എത്രയോ ദിവസം എനിക്ക് പിന്നെ എഴുതാൻ കഴിയാതെ വന്നിരുന്നു. പ്രസംഗം അങ്ങനെ, ഞാനൊരു വാചകം പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഓഡിയൻസ് പോകും. ഇതൊരു അതുകൊണ്ട് ഇതിൽ ഒരു കുതിരപ്പുറത്ത് നമ്മൾ കയറിയ പോലെ പിന്നെ കുതിര നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്ക് വലിയ സ്വാതന്ത്ര്യമില്ല. മികച്ച അധ്യാപകനും വകുപ്പ് തലവനും പ്രോ വൈസ് ചാൻസലറുമൊക്കെ ആയിരുന്ന സുകുമാർ അഴീക്കോടിന് ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്തെ ചില അടിയൊഴുക്കുകളാണ് ആ സ്ഥാനത്ത് അദ്ദേഹത്തെ നിയമിക്കാതിരുന്നതിന് കാരണം എന്ന് വാർത്തകളുണ്ടായിരുന്നു. ഒരു സമൂഹത്തിന്റെ സാംസ്കാരികവും സാമൂഹ്യവുമായ വളർച്ചയ്ക്കായി പ്രയത്നിച്ചുകൊണ്ടിരുന്ന ഒരാളോട് അതേ സമൂഹം അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ നന്ദികേട് കാണിച്ചു. സുകുമാർ അഴീക്കോട് വൈസ് ചാൻസലർ ആയിരുന്നു എങ്കിൽ അത് കോഴിക്കോട് സർവകലാശാലയ്ക്ക് തന്നെ അലങ്കാരമായേനെ. ചരിത്രം അങ്ങനെയാണെന്ന് അദ്ദേഹത്തിനു തന്നെ അറിയാമായിരുന്നു. നവഭാരത വേദിയുടെ രൂപീകരണം ഈ അറിവിൽ നിന്നുണ്ടായതാണ്. സമൂഹത്തിന്റെ നവോത്ഥാനം ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു അത്. പക്ഷേ കേരളീയ സമൂഹം ആഗോളവൽക്കരണത്തിന്റെയും മൂലധന ശക്തികളുടെയും ആകർഷണത്തിൽപ്പെട്ടു തുടങ്ങിയ കാലമായതിനാൽ നവഭാരത വേദി ഭാവിയിലേക്ക് പ്രവേശിച്ചില്ല. കേരളീയ ഗ്രാമങ്ങളിൽ 125 വേദികളിലായി അദ്ദേഹം പ്രഭാഷണ പരമ്പര നടത്തി. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഇങ്ങനെയൊരു സംരംഭം ഉണ്ടായതായി കേട്ടിട്ടില്ല. ജ്ഞാനവൃദ്ധതയിലേക്ക് പ്രവേശിക്കും മുമ്പ് പണ്ഡിതമാനസനും ബ്രഹ്മചാരിയുമായ അഴീക്കോട് കേരള സമൂഹത്തെ സാംസ്കാരികമായി സാക്ഷരവൽക്കരിക്കുകയായിരുന്നു. പ്രതികരണങ്ങളുടെ നവജീവനത്തിനായി കേരളീയ സമൂഹം എന്ന വയലിൽ വിധ നടത്തുകയായിരുന്നു അദ്ദേഹം. അതെ, ജീവിച്ചിരുന്ന കാലത്തെല്ലാം അദ്ദേഹം ജനകീയതയുടെ ധർമ്മഭടനും ഗുരുവുമായിരുന്നു. നിരൂപകനും എഴുത്തുകാരനുമായി വളർന്നുവരുന്ന സമയത്താണ് ലോക്സഭാംഗമായി മത്സരിക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. എസ് കെ പൊറ്റക്കാടായിരുന്നു ഇടതു സ്ഥാനാർത്ഥി. മത്സരത്തിൽ അഴീക്കോട് തോറ്റു. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത രസായനങ്ങളാണെന്ന് നിഷ്പക്ഷ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അഴീക്കോടിനെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ നെഹ്റുവിന്റെ ഭരണകാലവേളയിലെ ലോക്സഭ എത്രത്തോളം സരസ്വതീ പ്രസാദമുള്ളതായി മാറുമായിരുന്നു. ചരിത്രമേ തോറ്റു എന്ന് പറയാൻ തോന്നും വിധം അക്കാലം അദ്ദേഹത്തോട് പെരുമാറിയോ എന്ന് സംശയിച്ചാൽ തെറ്റുണ്ടോ? ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തത് നമ്മുടെ സമുദായത്തിൻ്റെ ഒരു വലിയ ദോഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയ രംഗമൊക്കെ ഇവരുടെ പ്രസംഗം കേട്ടാൽ അറിയാം, അവർ ഒരു മണിക്കൂർ സംസാരിച്ചാലും ഒന്ന് ചിരിക്കേണ്ട ഒരു സംഗതി, അല്ലെങ്കിൽ അവനവൻ തന്നെ തെറ്റ് ചെയ്തത് മട്ടിൽ ഒരു അവർക്കില്ല, അറിഞ്ഞുകൂടാതെ. നേരെ മറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യത്തെ ഒരു 2 ടേം എന്ത് വലിയ ഒരു സിഎന്മാരുണ്ടായിരുന്നു എന്നറിയാം പാർലമെന്റിൽ. വേദോപനിഷത്തുകൾ സാധാരണക്കാർക്ക് ബാലികേറാമലയായി തുടരുന്നു എന്ന് കണ്ടും കേട്ടും അറിഞ്ഞതിനാലാണ് അവയുടെ സാരസർവസ്വം നാളികേര ഭാഗത്തിലാക്കി തത്വമസിയുടെ രചന അദ്ദേഹം നിർവഹിച്ചത്. ഭാരതീയ വേദേതിഹാസങ്ങളെയും തത്വചിന്തയെയും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്ന നിലപാടിൽ ആധുനിക ലോകത്തിന്റെ ഭിന്ന രുചികളിലേക്ക് അദ്ദേഹം ഒരു പ്രവാചക ദൗത്യം പോലെ സന്നിവേശിപ്പിച്ചു. ഈ ദൗത്യമാണ് അഴീക്കോടിനെ സഹ്യനപ്പുറത്തേക്കും സ്വീകാര്യനും ആദരണീയനുമാക്കിയത്. അഴീക്കോട് അങ്ങനെ ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക അംബാസഡറായി മാറുകയായിരുന്നു. തത്വമസിയുടെ രചനയോടെ സ്വന്തം നിലപാടുകളും വാക്കുകളും കൂടുതൽ മനുഷ്യത്വപരമായെന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തി.